ലോകത്തിൻ ദീപമായി ഭൂവിലിറങ്ങിയ നിൻ രൂപം കാണട്ടെ ഞാൻ എൻ മനം കവർന്ന വിൻ സൗന്ദര്യം നീയേ എൻ നാൾകൾ നിൻ കൂടെ ആരാധിക്കുന്നങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയേ എൻ പ്രിയൻ നീ മാത്രം എന്നെന്നുമേ ആരാധിക്കുന്നങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയേ എൻ പ്രിയൻ നീ മാത്രം എന്നെന്ന് നിത്യനാം രാജൻ നീ ഉന്നത ശ്രേഷ്ഠൻ സ്വർഗത്തിൻ മഹിമയും തിരുക്കരം മെനഞ്ഞതാം ധരയിൽ നീറങ്ങി സ്നേഹം നൽകാൻ താളുനി ആരാധിക്കുന്നങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയേ എൻ പ്രിയൻ നീ മാത്രം എന്നെന്നുമേ ആരാധിക്കുന്നങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയേ എൻ പ്രിയൻ നീ മാത്രം എന്നെന്നുമേ ആ ക്രൂശിൽ നീ തീർത്തൻ കടം അസാധ്യമേ അതെണ്ണീട ആക്രൂശിൽ നീ തീർത്തൻ കടം അസാധ്യമേ അതെണ്ണീട ആക്രൂശിൽ നീ തീർത്തൻ കടം അസാധ്യമേ ആരാധിക്കുന്നങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയേ എൻ പ്രിയൻ നീ മാത്രം എന്നെന്ന് ആരാധിക്കും അങ്ങെ കുമ്പിടും തൃപ്പാതെ അത്യുച്ചത്തിൽ ആർക്കും നീ എൻ ദൈവം മാധുര്യവാൻ കർത്തൻ യോഗ്യനെന്നും നീയെ എൻ പ്രിയൻ നീ മാത്രം എന്നെന്ന് ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ലോകത്തിൻ്റെ ദീപമായിരിക്കുന്ന വെളിച്ചമായിരിക്കുന്ന അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ അക കണ്ണുകൾ കൊണ്ട്
ഞങ്ങളെല്ലാവരും ആജീവിക്കുന്ന കർത്താവിനെ കാണുവാൻ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ആ ഉറപ്പോടുകൂടി തന്നെ ആയിരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അവിടുത്തേക്ക് പ്രസാദരമായിരിപ്പാൻ, കൂടെയുള്ള ദൈവസാന്നിധ്യം രുചിച്ചറിഞ്ഞ് തന്നെ ആയിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് തന്നെ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധയോടെ കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവീൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എല്ലാ നല്ലനാരങ്ങളുടെയും ഉറയുകയായുള്ളവേ, ആഗ്രഹിക്കുന്ന സകലരുടെ മേലും കൃപയുടെ ആത്മാവ് പകരുന്ന ദൈവമേ, വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ജ്വലിക്കുന്ന സ്നേഹമുള്ളവരായി ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കേണ്ടതിന് ഹൃദയത്തിൻ്റെ മന്ദതയിൽ നിന്നും മനസ്സിൻ്റെ ചാഞ്ചല്യത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 479-ാമത്തെ ഗീതം വന്ദനം യേശുവര എന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ നാം ഉപയോഗിക്കുന്ന മാറ്റിൻ സർവീസിൽ സ്തുതിരുത്താനിൽ 2-ാം ഭാഗം, ദൈവമേ സിയോന സ്തുതി അങ്ങേക്ക് യോഗ്യമെന്ന് ആരംഭിക്കുന്ന ഭാഗം നാം ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വാക്യപ്രതിവാക്യമായി അത് ഉപയോഗിക്കാം. ദൈവമേ സിയോന സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ചു കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ചടവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ള സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു, അവിടുന്ന് ധനദാസന്മാരായ പ്രവാചന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ
ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹന്നയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കയില്ല. അധ്വാനിക്കുന്നവരും ഭാരം മുക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവിടത്തോട് അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എൻ്റെ പാറയും വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. കർത്താവിനിൽ നമ്മെ തന്നെ സമൂഹമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ബലഹീനതയെക്കുറിച്ചും ഉണർന്ന് നമ്മളെല്ലാ തെറ്റുകളും കർത്താവിനു നമുക്ക് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോട് ഏറ്റുപറവാൻ ദൈവജനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. തുടർന്ന് വരുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ ഞങ്ങളുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ചുറ്റുമനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങളങ്ങനെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെറുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളുടെ കരുണയുണ്ടായി എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങളുടെ ആ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾ കരിച്ചിരിക്കുന്ന കരുണയുടെ വാഗ്ദത്തങ്ങളും ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനം നൽകണമേ. ഇനിമേൽ ഞങ്ങളുടെ പരിശുദ്ധാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കണതിനെ സഹായിക്കണമേ. എൻ്റെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്കുണ്ട് ഇതിനെ തനിപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു മൂലം എല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണകൊണ്ട് അവയിൽ നിന്ന് നിങ്ങൾ അഴിച്ചു വിടണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥമുക്ക് പിതാവിനടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിതമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിന് തന്നെ. എൻ്റെ നിമിത്തം ഞാൻ നിന്നെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. എൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന് കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം അർപ്പിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ ഉദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകലകൾക്കായി ആദരിക്കായി ഞങ്ങൾ അങ്ങേക്ക് മനഃഭാവനവും അനുഭവമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്കായും എല്ലാറ്റിനും മേലായി കർത്താവായ യേശു മസീഹാ മൂലം ലോകത്തെ വീണ്ടെടുത്താ അവിടുത്തെ വിനിപ്പിച്ചുവിടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവിടുക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹൃദയങ്ങൾ കളങ്കമില്ലാതെ തുരേണ്ടതിനും അങ്ങയെ സേവിക്കുന്ന നാളുകയും വിശുദ്ധിയോടും നീതിയോടും അങ്ങ് മുമ്പാടാൻ നടക്കേണ്ടതിനും അങ്ങനെ അതിനെ കൊണ്ട് മാത്രമല്ല എന്റെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്ഥിതി പ്രയോജനപ്പെടുത്തുന്നതിനും അവിടുത്തെ സകല കാര്യങ്ങളെയും കുറിച്ച് ബോധം തരണമെന്ന് കർത്താവായ യേശു മസീഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകലവും മഹത്വവും കാലാവസ്ഥ ഉണ്ടായിരിക്കണമേ. ആമേൻ. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ടങ്ങേ സ്തുതിച്ചു ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും
ജീവിതത്താലങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വിടുപ്പുകാരുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് സങ്കീർത്തന വാക്യ പ്രതിവാക്യമായി ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇന്നത്തേക്ക് ചിരിച്ചിരിക്കുന്ന വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. ആദ്യം പഴയ നിയമം, തുടർന്ന് ലേഖനം, അതിനുശേഷം സുവിശേഷ വേദഭാഗം. ഇന്നത്തെ പ്രത്യേകമായ വിഷയം ഈർപ്പിന് മുൻപ് അഞ്ചാം ഞായർ ദൗത്യം, ക്രിസ്തുവിൻ്റെ സമാധാനത്തിലെ പങ്കുവെക്കൽ എന്നതാകുന്നു. 85 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 85 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവേ, നീ നിൻ്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോവിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞുവിരിക്കുന്നു. നീ എന്ന് ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോടെ അടുത്തിരിക്കുന്നു നിശ്ചയം. വിശ്വസ്ഥ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്നയും ചെയ്യും, നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാഴ്ചവടയോടെ വഴി നോക്കുകയും ചെയ്യും. രാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിട്ട് ആദ്യം മുതൽ എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം മീഖ 4:1-7. മീഖ 4:1-7. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകി ചെല്ലും, അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേകം ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്കും ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവൻ തങ്ങളുടെ വാളുകളെ കൊഴുക്കളാക്കും, കുന്നങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളൊങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ, നാമം നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടങ്ങി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടങ്ങി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവന് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലേഖന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 മുതൽ 9 വരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 മുതൽ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ, സന്തോഷിപ്പേൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു യേശുവിനെ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവേൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പേൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഇവിടെ വേദഭാഗമായി അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം
ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവരൊരു ഖണ്ഡം വറുത്ത മീനും തേൻകെട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണിക്കെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തു നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവിടെ പറഞ്ഞു. ഈ വായിച്ചയുടെ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈ സമയത്തെ ദൈവജന ശുശ്രൂഷയുടെ ഒരുക്കത്തിനായി നമുക്കെല്ലാവർക്കും നമ്മുടെ പാഠപുസ്തകത്തിലെ 20-ാമത്തെ ഗീതം, ഒന്നുമില്ലായികയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. അതിനുശേഷം ബഹുമാന സ്നേഹമുള്ള തോമസ് ചെറിയാനച്ഛൻ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനകൾ നൽകുന്നതാണ്.
ക്രിസ്തുവേശിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ വിശുദ്ധ ദിവസം അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നു. വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന വിഷയം മിഷൻ ആസ് ഷെയറിംഗ് ക്രൈസ്റ്റ് പീസ്, ദൗത്യം ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ പങ്കുവയ്ക്കൽ. ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം പ്രത്യേകിച്ച് ഉയർപ്പിന് ശേഷം ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവ് വിവിധ തലങ്ങളിൽ ശിഷ്യന്മാരോട് ഇടപെടുന്ന വിവിധ സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. മഗ്ദലക്കാരിത്തി മറിയയ്ക്ക്, അതോടൊപ്പം മീൻ പിടിക്കുവാനായിട്ട് വീണ്ടും കടന്നുപോയ പത്രോസിനും കൂട്ടുകാരെയും, പിന്നീട് എമൗസിലേക്കുള്ള യാത്രാമധ്യേ അവരോട് കൂടെ ചേർന്ന് നടന്ന് അവരുടെ സംശയങ്ങളെ ദൂരീകരിച്ച് നൽകുന്ന കർത്താവ്, തോമാസിന് പ്രത്യക്ഷനാകുന്ന, ശിഷ്യന്മാരുമായിരിക്കുമ്പോൾ പ്രത്യക്ഷനാകുന്ന കർത്താവ്, ഇപ്രകാരം വിവിധ തലങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുമായി ഇടപെടുന്നു. സ്റ്റിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഗ്രാസ്പ് ദ റിയാലിറ്റി. എന്നാൽ ഇപ്പോഴും യാഥാർത്ഥ്യത്തെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നത്തെ സുവിശേഷ പാഠഭാഗത്തിലും അവരുടെ ഗുരുവിനെ, ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഗുരുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടെ മധ്യത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ ഒരു ഭൂതമാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ച് അരണ്ടിരിക്കുന്ന ശിഷ്യന്മാർ, ഇന്നും നാം അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ ഈ ശിഷ്യന്മാരെ പോലെ തന്നെ ഭയന്ന്, സംശയിച്ച്, കൺഫ്യൂസ്ഡ് ആകുന്ന അവസ്ഥയിൽ തന്നെ ഞാനും നിങ്ങളും ആകാം.
എന്നാൽ ഇന്നത്തെ സുവിശേഷ പാഠഭാഗം അവർക്ക് പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് ആ ശിഷ്യന്മാരുടെ ഭയത്തെ ദൂരീകരിച്ച് സമാധാനപ്പെടുത്തി ദൗത്യത്തിൻ്റെ വാഹകരായി ഒരു ഗ്രേറ്റ് കമ്മീഷൻ നൽകി അവരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ഭീതിയെ മാറ്റും. എന്നത്തേക്കാളും ഉപരിയായി മനുഷ്യൻ ഇന്ന് ഭീതിയുടെ തടവറയിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. There is no need for an explanation. എന്തുമാത്രം പ്ലാനിങ്ങുകളായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ നാളത്തെ കാര്യമൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്ന് വൈകിട്ടുള്ള ചീഫ് മിനിസ്റ്ററിൻ്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഞാനും ഇന്നും പാർക്കുന്ന സ്ഥലങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്രീൻ സോൺ ആയിരിക്കാം, വൈകുന്നേരം ചിലപ്പോൾ റെഡ് സോൺ ആയിരിക്കാം. റെഡ് സോൺ ആണെങ്കിൽ വെളിയിൽ ഇറങ്ങുവാൻ പോലും സാധിക്കുകയില്ല. ഇപ്രകാരമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയെക്കുറിച്ചുള്ള പല ആകുലതകളും ഭയങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇന്നലകളെക്കുറിച്ചുള്ള ആകുലതകളും ചിലർക്ക് വന്നേക്കാം. ചെയ്തു പോയ തെറ്റുകളുടെ പാപത്തിൻ്റെയൊക്കെ ഭയം മനുഷ്യരെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. മരണത്തെ ഭയക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വീണ്ടും വരവിനെ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് റാപ്ചർ, സെക്കൻഡ് കമ്മിങ്, ജഡ്ജ്മെൻറ്റ് ഇതൊക്കെ കേൾക്കുമ്പോഴും ഭയക്കുന്നവരുണ്ട്. നോർക്കുക, നാം ഭയത്തിലായിരിക്കുവാനല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആഗ്രഹിക്കുന്നത്. വചനത്തിൽ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആ കർത്താവിൻ്റെ ജനനസമയത്തും ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 വാക്യത്തിലും അവൻ്റെ ജനനത്തിൻ്റെ സന്തോഷം ഘോഷിക്കുമ്പോൾ ദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ ലോകത്തിനും ഉള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവും പേടിച്ചേണ്ടിരുന്ന ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നടുവിലേക്ക് വരുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ്. ആ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളായിരുന്നാലും എത്രമാത്രം വെല്ലുവിളികൾ മുൻപിൽ വന്നാലും നമ്മൾക്ക് ധൈര്യത്തോടും ശക്തിയോടും കൂടി തന്നെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഭയത്തിന് അവിടെ യാതൊരു സാധ്യതയുമില്ല. അതിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കരങ്ങൾ എന്നേക്കുമായ ജീവിതം സമ്പൂർണമായിട്ട് സമർപ്പിച്ച ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഭയപ്പാടില്ലാതെ ധൈര്യത്തോടെ നാളെയെ അല്ലെങ്കിൽ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള 23 സങ്കീർത്തനം 4 വാക്യം ഓർമ്മിപ്പിക്കുന്ന പോലെ, കൂരൽ താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ടല്ലോ. ആ ഒരു ഉറപ്പും ധൈര്യവും, ആ നല്ല ഇടയൻ, ആ ഉയർത്തെഴുന്നേറ്റ ഇടയൻ, നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ആ ഇടയൻ, എന്നെ നിങ്ങളെ ആഴത്തിൽ അറിയുന്ന ഇടയൻ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ തലങ്ങളിലും എൻ്റെ കൂടെയുണ്ട്. ആ ഇടയൻ, ഉയർത്തെഴുന്നേറ്റ ഇടയൻ കൂടെ ഉള്ളപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. രണ്ടാമത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സമാധാനം നൽകുന്ന കർത്താവാണ്. അവൻ നമ്മുടെ ഭയപ്പാട് മാറ്റുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനമാണ്. ഓ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിവിധ തലങ്ങളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോഴെല്ലാം ഓർമ്മിപ്പിക്കുന്നത്, അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോഴെല്ലാം പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഓർക്കുക, നിരാശയുടെ മധ്യത്തിൽ ഒരിക്കലും ഏകനായി വിടുന്ന ഒരു ദൈവമല്ല എൻ്റെയും നിങ്ങളുടെയും ദൈവം. മറിച്ച് തൻ്റെ കരത്താൽ വഴി നടത്തി, തൻ്റെ കരം പിടിച്ച് തന്നെ, നമ്മുടെ ഓരോരുത്തരെയും കരം പിടിച്ച് തന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. തൻ്റെ ശുശ്രൂഷ വേളയിൽ യേശു കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് വേറിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, പടകിൽ കയറി മറുകരയിലേക്ക് പോകുവാൻ.
എന്നാൽ കാറും കോളും നിറഞ്ഞ അനുഭവത്തിൽ പടക മുങ്ങുമാ ആ ഒരു അനുഭവത്തിലും രാത്രിയുടെ യാമത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന അവരുടെ മധ്യത്തിലേക്ക് നടന്നു വരുന്ന കർത്താവ്. അതോടൊപ്പം തന്നെ പഴയ നിയമങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അഗ്നിയിൽ നാലാമനായിട്ട് കൂടെയിരുന്ന ദാനിയേലിൻ്റെ കൂട്ടുകാരെ വിടുവിച്ച കർത്താവ്, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച കർത്താവ്, അവൻ സമാധാന പ്രഭുവ, സമാധാനം യഥാർത്ഥ സമയ സമാധാനം നൽകുവാൻ ആ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവയെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ദൈവസാന്നിധ്യം, ദൈവ സാമീപ്യം, അവന് നമ്മോടുള്ള അനുകമ്പയും ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടിരുന്ന സമാധാനവും സന്തോഷവും ആ കർത്താവ് നൽകുന്നു. ലോകത്തിന് നൽകുന്ന ഒരു സമാധാനം, ലോകത്തിൽ ആർക്കും നൽകുവാൻ കഴിയാത്ത സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:14 വാക്യത്തിലും ഓർമ്മിപ്പിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം നാം ഇന്ന് പാഠഭാഗമായി വായിച്ച 4:4 വാക്യങ്ങളിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് അവിടെ താഴെ 7 ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒന്ന് ഓർക്കുക, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്, സമാധാനം നൽകുന്നത് ആ ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഭയപ്പാടുകൾ മാറുന്നു. ആ യഥാർത്ഥ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദിവ്യ സമാധാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നു. 3 ഒടുവിലായിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ആ നാം ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്? ഭയപ്പാട് മാറ്റി അവരെ സമാധാനം നൽകി വലിയൊരു ദൗത്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വലിയൊരു ദൗത്യം നൽകി അവരെ പറഞ്ഞയക്കുന്നു. ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ അവർക്കായിട്ട് നൽകുന്നു. 4:47 അവൻ്റെ നാമത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3 മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനം യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. ആ മാനസാന്തര സുവിശേഷത്തിൻ്റെ, സമാധാന സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് ആ ഉയരത്തിനുള്ള ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും അവൻ്റെ സാക്ഷികളാകുക എന്നൊരു വലിയൊരു ദൗത്യത്തിലേക്കാണ് കർത്താവ് അവരെ വിളിച്ച് വേർതിരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഭയം മാറ്റുമ്പോൾ, സമാധാനം നൽകുമ്പോൾ ആ സമാധാന സുവിശേഷം മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക എന്ന വലിയൊരു ദൗത്യവും നമുക്കുണ്ട്. ഇന്നത്തെ ലോകത്തിൽ എന്നത്തേക്കാൾ അധികമായി സമാധാനം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ സമാധാന സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് നിൽക്കുവാൻ, മറ്റാർക്കും കഴിയാത്ത, കൊടുക്കുവാൻ കഴിയാത്ത ആ സമാധാനം ക്രിസ്തുവേശുവിലൂടെ ലഭ്യമാകും. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നമേ ഇതൊക്കെയും അറിയിച്ചിട്ടുണ്ട്. അവൻ നമുക്കായിട്ട് വീണ്ടും വരും. യോഹന്നാൻ്റെ സുവിശേഷം 14 ഓർമ്മിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നുള്ള അവൻ്റെ ആ മാറ്റമില്ലാത്ത വചനം എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ, എല്ലാവരെയും ഉറപ്പിച്ച് നിർത്തുവാൻ ആ സമാധാന സുവിശേഷത്തിലൂടെ നമുക്ക് സാധിക്കണം. ആ ഒരു വലിയൊരു ദൗത്യത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ഇടങ്ങൾ ഒരു പക്ഷേ ഇന്ന് മുൻപുള്ളതുപോലെ നമുക്ക് ഓടി നടന്ന് മറ്റു പറയുവാനായിട്ടൊന്നും സാധിച്ചില്ല എങ്കിൽ തന്നെ നമ്മുടെ മുഴങ്കാലുകളിൽ നിന്ന് നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ, ആയിരിക്കുന്ന ദൈവം നൽകുന്ന വ്യത്യസ്തമായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ആ സമാധാന സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് നിൽക്കുവാൻ, ആ ദൗത്യം പൂർത്തീകരിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തർക്കും ഇടം നൽകട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ, സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചിരുന്നു പിന്നെ ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമിതിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചവർ, അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് മറ്റ് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവർ, അതിനോട് ചേർന്ന് തന്നെ കഴിഞ്ഞ 12-ാം തീയതി നേഴ്സസ് ഡേ ആയിരുന്നു. നമ്മുടെ സഭയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സുമാരെയും നമുക്ക് പ്രാർത്ഥനാ മധ്യേ ഓർക്കാം. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവർ മിസ്റ്റർ ഡേവിഡ് സക്കറിയ, മിസ്റ്റർ അനുഷ് ബാബു, ഷെൽസി അലക്സ്, വിജിമോൾ മാത്യു, രതി ജോർജ്, ഡോക്ടർ മായോ തിലക്, അനുജ ഡേവിഡ്, സുപ്രിയ ടി വി, സെഫാൻ സാമുൽ സെഗറിയ, വിൻസെൻറ്റ് നൈനാൻ, ഡോക്ടർ സൂസി ജോർജ്, മേഴ്സി ആൻഡ്രൂസ്, മറിയാമ ജോൺ, ജോസഫ് ജോർജ്, ആൽബർട്ട് വിജയൻ, ദീപ സുനിൽ, ജായ്സ് ജേക്കബ്, അന്ന മീവൽ വർഗീസ്, കുഞ്ഞമ്മ സക്കറിയ, ഓമന ജെ, ബ്രിഡ്ജറ്റ് രാജൻ, ഡോക്ടർ മനോജ് തോമസ് ഐസക്, റസീലമ്മ, അഞ്ജു ബിനു, വിവാഹ വാർഷികം ആഘോഷിച്ചവർ മിസ്റ്റർ വിനോദ് നെൽസൺ നന്ദകുമാർ ആൻഡ് മിസ്സസ് മിനി വിനോദ്, മിസ്റ്റർ വിൻ ഡബ്ല്യു ജെ തോംസൺ ആൻഡ് മിസ്സസ് സാറാമ തോംസൺ, ഡോക്ടർ ജോർജ് തോമസ് ആൻഡ് മിസ്സസ് ആനി ജോർജ്, റെവറൻ ഡേവിഡ് ഹാബേൽ ആൻഡ് മിസ്സസ് ലില്ലിക്കുട്ടി ബി, മിസ്റ്റർ ഫ്രാൻസിസ് ജെ ആൻഡ് മിസ്സസ് രാജം എൻ. ബർത്ത്ഡേ ആഘോഷിച്ച, വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എല്ലാവർക്കും സഭയുടേതായുള്ള ആശംസകളെ അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദാതാവായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ബർത്ത്ഡേ ആഘോഷിച്ച, വിവാഹ വാർഷികം ആഘോഷിച്ച ഞങ്ങളുടെ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വർഷം കൂടെ വലിയവനായിരിക്കും ദൈവം കൂടെ ഉണ്ടായിരുന്ന അതിശയകരമായിട്ട് നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ പുതിയ വർഷവും ദൈവത്തിൻ്റെ സാന്നിധ്യവും കാവലും കൂടെ ഉണ്ടായിരുന്ന അതിശയകരമായിട്ട് തന്നെ വഴി നടത്തണമേ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. യോശുവയെ പോലെ ദൈവത്തെ സേവിക്കുന്നവരായിട്ട് ദേശത്തുറച്ചു നിൽപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യാളുടെ ഹാബലച്ചനെയും കുടുംബമായി നിൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ കൃപ ഇന്നയോളം കൂടെ ഉണ്ടായിരുന്ന അവിടുന്ന് വഴി നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷം അവിടുന്ന് അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് അവിടെ തീർക്കണമേ. കുടുംബമായി ഈ സഭയിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിനോടൊപ്പം ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നന്ദിയുറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും കാവലും കൂടെ ഉണ്ടായിരുന്ന അതിശയകരമായിട്ട് തന്നെ വഴി നടത്തണമേ. പ്രത്യാല കർത്താവെ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഭയിലെ എല്ലാ നേഴ്സസിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാല ഈ COVID-19 മധ്യത്തിൽ വളരെ ആപത്കരമായ സാഹചര്യങ്ങളിലൊക്കെ പ്രിയ മക്കൾ ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും കാവലും കൃപകളും പ്രിയമക്കളുടെ മേൽ ചൊരിയണമേ. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണകളാൽ നന്മകളാൽ നിറച്ച് അതിശയകരമായിട്ട് തന്നെ വഴി നടത്തണമേ. ഒരിക്കൽ കൂടി എല്ലാവരെയും തിരുക്കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ സഭാംഗമായി ഇപ്പോൾ ബഹ്റിനിൽ നേഴ്സിംഗ് ശുശ്രൂഷയിലായിരിക്കുന്ന മിസ്സസ് റിയ മനു ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുന്നതായിരിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നാം ആയിരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ തലകളെ വണക്കാം. പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങളെ വിശ്വസിനായിരിക്കുന്ന സ്വർഗീയ പിതാവേ, അപ്പച്ച കർത്താവേ, ഇന്ന് ഈ ദിവസത്തിൻ്റെ കർത്താവേ സമയത്ത് എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പച്ച, കഴിഞ്ഞ നാളുകളിലെ അടിയങ്ങളുടെ ജീവിതത്തിൽ
യേശുവിന്റെ കൃപ വ്യാപരിച്ച് അവരവർക്ക് വേണ്ടുന്നതായ എല്ലാ സഹായവും അവിടുന്ന് ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ അവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സന്തോഷവും സമാധാനവും എല്ലാവർക്കും കൊടുത്ത് എൻ്റെ കർത്താവ് അവരവരായിരിക്കുന്നിടത്ത് അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സും ആരോഗ്യവും എൻ്റെ കർത്താവിൻ്റെ ദാനമാകുന്നുവല്ലോ. ദൈവമേ, വേണ്ടുവോളം നൽകി കർത്താവെ ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ കർത്താവെ എല്ലാ വ്യക്തികളെയും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയിൽ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകാല ഈ സമയത്ത് ദൈവമേ പി പി എമ്മിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആനി ആൻ്റി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ മാത്യു എമ്മിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോണി എമ്മിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമായ കർത്താവെ, അവരുടെ രോഗക്കിടക്കുകളൊക്കെയും എൻ്റെ കർത്താവ് മാറ്റി വിരിച്ച് അവരെയൊക്കെയും എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. അവരുടെയൊക്കെയും ജീവിതം എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് തീരുവാൻ തക്കവണ്ണം എൻ്റെ യേശുപ്പച്ചൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എൻ്റെ ദൈവമേ ഡോക്ടർ ജോൺ സക്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ മകൻ്റെ സർജറിയിലും എൻ്റെ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുപ്പച്ച സഭയിലെ ഓരോ വ്യക്തികളെയും അവരവർക്ക് ആവശ്യമുള്ളതായ എല്ലാ സഹായവും കൊടുത്ത് എൻ്റെ കർത്താവ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മിഷണറി പ്രവർത്തനവുമായിട്ട് കർത്താവെ, അവർ ഞങ്ങൾക്ക് മുമ്പേ പോയിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം യേശുവപ്പച്ച അവരുടെ മുന്നമേ ഇറങ്ങി എൻ്റെ കർത്താവ് അവരെ ബലപ്പെടുത്തി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടുന്നതായ കൃപയും ശക്തിയും എൻ്റെ കർത്താവ് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമായ കർത്താവെ, സുവിശേഷമായ പ്രദേശങ്ങളെല്ലാം എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനേകർ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനും തക്കവണ്ണം എൻ്റെ കർത്താവോടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമേ കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രായമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ യേശുപ്പച്ച വാർദ്ധക്യത്തിലും നരയിലും വിട്ടുമാറാത്ത കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും അവരോട് കൂടെ ഇരുന്ന് അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ നയിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമായ കർത്താവെ, ഈ സമയത്ത് ദൈവമേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരൊക്കെയും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവെ അവർക്കൊക്കെയും യേശുവെ നന്നായി വരുവാൻ തക്കവണ്ണം അവരൊക്കെയും അത് ഓർത്തിരുന്ന എക്സാമൊക്കെയും എഴുതുവാനും നന്നായി പാസ്സാകുവാനും എൻ്റെ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എൻ്റെ ദൈവമായ കർത്താവെ, ഈ സമയത്ത് എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യം കൂടി ദൈവമേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ യേശുവെ അനേക വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുവല്ലോ. എൻ്റെ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങളുടെ ജീവിതങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കൂട്ട് എപ്പോഴും അടിയങ്ങൾക്ക് ഉണ്ടാകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചടിയങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ അടിയങ്ങൾ കൃത്യമായി നടക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പാദങ്ങൾക്ക് ദീപമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഓരോ നിമിഷത്തിലും എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി സഭയായുള്ള എല്ലാ വ്യക്തികളെയും അടിയങ്ങളുടെ സഭയിലെ എല്ലാ വ്യക്തികളെയും കർത്താവെ, സഭയിൽ നിന്ന് അനേക കർത്താവെ ലോകരാജ്യത്തിൽ പ്രദേശത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് അടിയങ്ങളെ തന്നെ മുറ്റുമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയാഗമായി തീർന്ന യേശുപ്പച്ചൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ ഉത്തരവരലേണമേ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താ സ്ഥലദോഷം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളാവുന്നുവല്ലോ. ആമേൻ. യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി അവിടുത്തെ സന്നിധിയിൽ ചെല്ലുവിൻ. ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും.
വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുവിൻ. തുടർന്നുള്ള ഗാനം ശ്രവിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കാഴ്ചകളെ നമുക്ക് അർപ്പിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപെ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ. ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. സന്നിധിയിൽ നമ്മൾ അർപ്പിച്ച കാഴ്ചകളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. സ്വർഗത്തിലെ മഹിമകളൊക്കെയും വിട്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്കായിട്ട് ജനിച്ച് അവിടുത്തെ ജീവൻ പോലും ഞങ്ങൾക്കായിട്ട് നൽകി ആഴത്തിൽ നീ ഞങ്ങളെ സ്നേഹിച്ച കർത്താവായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെയും അപ്പൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവനും പ്രസാദമുള്ള യാഗമായി തന്നെ ഓരോ ദിവസവും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഈ സഹായിക്കണമേ. അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഉപജീവന മാർഗങ്ങൾക്കായിട്ടും എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. ഈ വരുന്ന ആഴ്ചപ്പെട്ട കാലത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന ആ സമാധാനം അനുഭവിച്ചുകൊണ്ട് യാതൊരു ഭയപ്പാടുമില്ലാതെ ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ആ സമാധാന സുവിശേഷത്തിൻ്റെ ദൗത്യവാഹകരായിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ ശ്രദ്ധയോടെ കേട്ടതിനായിട്ട് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.